हाय फ्रेंड्स वेलकम टू स्मेयर एंड पे स्मेय अब इन ना वीडियो पर टीन मे फणी कोल कनसा एंटू मुड़ी कटीट इत्र पत्र समय या विना टेन मेफ पशे अम्म विचानी या ओरतीट क्यों टेन मेफ अब मैम इन्हें या प्रशोन अब एंटे अब नमुक एल टेन मेफ पर या ब्रश् चाड़ीतर ओके बाय अब या ब्रश कहूँ अवड़े अपुटो अप कुण पूछ कप ना कुछ इनिपे वे पणियों या ओरियाण कल्पी अलग कुछ ट्रेपड़ा कुछ इंटरटी भर पत् मुकाले भू अब या कल्पर अब या ब्रश कहो इन इन वेरें या पणि वे पणी अभी कुछ कुमें जानवरी फस्ट मुदल ऑनल क्लास तुंगू अब अंत प्रिपेर प्रिपेर अयो कल ना नो चिन्ह पे अड़ वीडियो वीडियो क्राफ्टाणी कौ और आक्री वॉल डेकर ओके अगर या उदेश कुरे पे कुरेपेल आक्री अब कलो अब कल आवश्यम उपयोग इन चाहिए क्या फिनी को वीडियो अट्ठे आंटी पे याच ओके या वीडियोस ईटम्स अब आक पलर्क अब आक वेपाणलो कई इतनी बुद्धिमुट अब अगर चाहिए या स्कूल टाइम टेबल उठा अब स्टाडान वैचो रिपोल नमुक बैक या फ्लक्सी वे सैटपेट इन चाड़ी वेटो और कुछ अब अद ना उपकारप्रदाल नमक वेणलो टाइम टेबल वे क्लासन अब नपकारा वैचो पे नमुक कल नोटिड़ी वे ऐडिया बुक वे अद या पकड़ो या कुछ इन कुछ कुछ चल कु वैकंदर कु अब समय मूडी अनुसरी अब नमुक कल पाटो ओके कल कल दिन मे 27th अल 28th 29th या फ्राइडे अल अतो इन इतना और मिनट नोक चल दस या नोड़ा मार्क अब डेट तेटियास बुक अब या डयरी वेड़ो कौ 2021 द वीक ओके अल या कुयो अब चल वे यूट्यूब आइडिया एड़को ओके इन संभव नीच आदि या का अब वीडियोस वे पर भाईटो या भाई वीडियो पेट कम ऐसी वरी शान वरिक चेची की अनेट वरतु अदान सत्यम इपड़े पापन ईपाड कैरमस कल की अबाड फ्री अल ईपाड बुक ऑलरेडी ओके अब अयो फेविकोल तीर्न फेविकोल मेड़ा अगर नि आक्री वॉल डेकर आक्री वॉल डेकर वीडियो नि कम ए वॉल डेन मलेफ अब डेन मलेफ मुंबे आक्री वॉल डेकर वीडियो इट अदानी वैलिए पणियो इन कुछ आंटी पे अड़कना अत्रो नरते वन सारी नमक अगर तिचाटो मिनट बुक ओके
ഋതു ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ഓറിയൻ്റെ മടി വന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. അയാൾ പതുക്കെ പതുക്കെ വന്ന് കിടന്ന് ഉറങ്ങി. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാനത് ഡെയിൻ വലിഫിൽ കാണിച്ചല്ലോ കേട്ടോ. അപ്പോൾ ഈ ചാൻസ് ഇത് അപ്പാക്കി ഞെറസും ഒക്കെ വന്ന് തൊടുന്നുണ്ട്. ഞെറസുന്നതിലൊക്കെ ഋതുവിന് ചെറിയ ചെറുതായിട്ടൊരു പേടിയുണ്ട്. അപ്പോൾ അവിടെ ഉണർന്നിരിക്കുന്ന സമയത്ത് വെച്ചാൽ കുറുമ്പാണ്, ഇത്തിരി കുറുമ്പ് ഇപ്പം ഉണ്ട്, അതിനിപ്പോൾ വലുതാകുമ്പോൾ കൂടും. അപ്പം അതുകൊണ്ട് ഈ സമയത്താണ് വന്ന് തുടങ്ങുന്നത്. ഈ ഞെറസ് നീലയുടെ ഐപ്പഡാണുണ്ട്. അതിൽ നീലു ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞെറസ് അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു ചെറിയൊരു അഭിനയം പോലെ ഉള്ളത്. ഞാൻ തടി കയ്യിൽ തടിയൊക്കെ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഇതേ വീണ്ടും ഞാൻ ഉറയിന് കാണിച്ചിട്ടുണ്ട്. ഈ ആൾ കിടന്നാൽ നല്ല രസമായിട്ട് ഇങ്ങനെ അട്ടിങ്ങനെ ഇങ്ങനെ ഇറുകി കൂടി കിടന്നാണ് ചുരുണ്ടോടിയിട്ട്. പിന്നെ ഞാൻ ഋതുവിൻ്റെ അടുത്തിരുന്ന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഞങ്ങൾ രണ്ടുപേരും എടുത്തതാണ്. ഹായ് ഫ്രണ്ട്സ്, ഹവോ. വീണ്ടും നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തേക്ക് തന്നെ ഞാൻ വന്നിട്ടുണ്ട്, എൻ്റെ റൂമിലേക്ക് തന്നെ. ഇപ്പം എന്തിനാണ് ഞാൻ വന്നത് വെച്ചാൽ, എനിക്കിനി ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കണ്ടിന്യൂസ് എടുക്കണം. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആൻറ്റിക് കൊടുക്കുക സ്പോഞ്ച് വെച്ചിട്ട്. പിന്നെ കുറച്ചൊക്കെ വെച്ചിട്ട് അതിനുള്ള ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട്. ട്രൈപോഡ് എടുക്കട്ടെ, ട്രൈപോഡ്. ഓക്കെ, ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വീഡിയോസ് എടുക്കാറ്, ചില പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നാൽ അവർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വീഡിയോസ് എടുക്കാറെന്ന്. പേഴ്സണലായിട്ട് ഇങ്ങനെ ഇതായിട്ട് എന്താ പറയുക, ഇൻസ്റ്റയിലൊക്കെ ആയിട്ടും മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കാറുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ട്രൈപോഡിലാണ് കേട്ടോ ഞാൻ തന്നെ വീഡിയോസ് എടുക്കാറ്. അപ്പോൾ അത് എടുക്കാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. ഓക്കെ, പിന്നെന്താ, പിന്നെ ഇന്ന് ചിലപ്പം മുഖത്തിങ്ങനെ എന്തെങ്കിലും ഇടും, ഇങ്ങനെ ഫേസ് പാക്ക് പോലെ. ഞാൻ കുട്ടിയാണ്, എനിക്കിടാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കടലമാവൊക്കില്ലേ, അതൊക്കെ നല്ലതാകുമ്പോൾ എനിക്ക് ഇട്ടുതരാറുണ്ട്. അപ്പോൾ കുളിക്കണേക്കാട്ട് മുമ്പ് അത് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഫുൾ ഉണങ്ങാൻ വേണ്ടിയിട്ടും ഒന്നരാടം പോലെയാണ് ഇടാറ്. എപ്പോഴും ഇടാൻ പറ്റാറില്ല. മിഞ്ഞാന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി പിന്നിടണം. ഇന്നിടും, ചിലപ്പോൾ ഇടും കേട്ടോ, ഉറപ്പില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തരാം കേട്ടോ. ബൈ. ഹായ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. വീഡിയോ നല്ല സക്സസ്ഫുള്ളി എൻ്റെ ആക്രി വേൾഡൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ ഭംഗി ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. അത് ഉണക്കാൻ വെക്കണ സമയത്തായിരുന്നു നല്ല വെയിൽ വന്നു, നല്ല വെയിൽ വന്നപ്പോൾ അതിനെക്കാട്ടി അടിപൊളി മഴക്കാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് മഴ പെയ്ത് നമുക്ക് പണി തരാമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാനത് അകത്താണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അത് പക്ഷേ ഞാൻ ചിലപ്പോൾ കാണിക്കുന്നില്ല, ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പം ഈ വീഡിയോ ഇട്ടിട്ടാവും ആ വോൾഡൊക്കെ ഇടുക, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ കാണുന്നതിൻ്റെ ത്രില്ല് പോലെ അതുകൊണ്ടാവും, അതുകൊണ്ടാണ് കാണിക്കാത്തതും. പിന്നെ ഇത് നമ്മൾ ഈ പെയിൻ്റൊക്കെ ഇനി തിരിച്ചെടുത്ത് വയ്ക്കണം, അതൊരു പണിയാണ്. ഇനി ഞാൻ കുളിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ അമ്മ പറഞ്ഞു എങ്ങനെ ഉണ്ടാക്കാം. നല്ല സിമ്പിളാണ്, കടലമാവും വെള്ളവും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുക്കളയ്ക്ക് പോവാം കേട്ടോ. ഓക്കെ, അടുക്കളയിൽ പോയി മൂത്ത് ഇട്ടിട്ട് നമുക്ക് പെയിൻ്റൊക്കെ ഒതുക്കി വയ്ക്കാം. ഓരോ ഭയങ്കര ഫുഡ് അടി കേട്ടോ. അടുക്കളയിലാണുള്ളത്. ഇനി നമുക്ക് ഇനി നമ്മൾ സിമ്പിളായിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് കാണാം. അത് എടുക്കുന്നത് ഓരോയുടെ ടോയ കേട്ടോ. അത് കണ്ട ആ അവൻ്റെ അടുത്ത് ആ ടോയ വെച്ച് ആ സ്പോട്ടിൽ അവൻ്റെ അവിടെ നിന്ന് പോകും. പക്ഷേ അതിൻ്റെ മേലെ ചാടി കളിക്കാൻ പറ്റിയാണ് കേട്ടോ പണി. അവൻ്റെ വർക്ക് ഏരിയയിൽ അതേ അവിടെ ഇവിടെയാണ്, അവിടെ 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 ഇത് സ്റ്റോർ റൂമാണ്. ഇവിടെ അവനാണ് ഭക്ഷണം എടുത്തെടുക്കുന്നത്, അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നത്, നല്ല കരച്ചിലവണ് വിശക്കുന്നതുകൊണ്ട് അപ്പോൾ ഭക്ഷണം എടുത്തപ്പോൾ ആൾ കഴിക്കുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് നമുക്ക് ആദ്യം കടലമാവ് എടുക്കാം കേട്ടോ. ഓക്കെ, കോട്ടേജ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മെയിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കടലമാവ് എടുക്കരുത്. നമുക്ക് എത്ര എമൗണ്ട് വേണോ അതിനനുസരിച്ച് എടുക്കാം. ഒരു മിനിറ്റ് പതുക്കെ നമുക്കതേക്ക്, ഇപ്പം എനിക്ക് കുറച്ച് മതി. ഞാനൊരു ഒന്നര ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാറ്, ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തിക്കാക്കണമെങ്കിൽ തിക്കാക്കാം, അല്ലെങ്കിൽ ലൂസ് പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. എനിക്ക് ഇത്തിരി മീഡിയം ആയിട്ടാണ് വേണ്ടത്, തിക്കും വേണം ഇത്തിരി ലൂസും വേണം. അപ്പം അങ്ങനെയായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇത് അധികം തിക്കുമല്ല, അധികം ലൂസുമല്ല. നമുക്ക് റൂമിൽ പോയിട്ട് മൂത്തിടാം. അപ്പോൾ ഞാൻ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടുണ്ട്, കാണുന്നില്ലേ.
അപ്പോൾ ചിലപ്പോൾ ബാത്റൂമിലാണോ അല്ലെങ്കിൽ നെൽത്തൊക്കെ അവിടെ പോകും, അതുകൊണ്ടാണ് നമ്മൾ ഫേസ് പാക്ക് ഇവിടെ കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ മീഡിയം തിക്ക്, കണ്ടില്ലേ, അത്യാവശ്യം തിക്ക് ഉണ്ട്. ഇനി നമുക്കിത് മാറ്റണം. ഞാൻ ഇപ്പൊ തന്നെ പോയല്ലേ. ഫസ്റ്റ് നമ്മളിങ്ങനെ മൊത്തം എന്തോ ഒരു പോലെ തോന്നും, പക്ഷെ കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഞാൻ മുഖത്തിടാറ് ആദ്യം ഇടുമ്പോൾ എന്തോ ഒരു പോലെ തോന്നും കേട്ടോ, പിന്നെ കഴിഞ്ഞിട്ടിട്ട് ഓക്കെ ആവും. നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം, 15 മിനിറ്റ് കേട്ടോ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് വർത്താനം പറയത്തിരി ബുദ്ധിമുട്ടാവും. ഇവിടെ വായുടെ അവിടെയൊക്കെ വലിയും. അപ്പോൾ ഞാൻ മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെയൊക്കെ ചെറുതായിട്ട് വലിയുന്നുണ്ട്, കാരണം അത് ഉണങ്ങി ചെറുതായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, കഴുത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂറൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, 15 മിനിറ്റൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് കുറച്ച് നേരം കഴിയുന്നവർക്ക് വർത്തമാനം പറയാൻ പറ്റാതെ ഇവിടെ ഒക്കെ ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ആകുമ്പോൾ വർത്തമാനം പറയാൻ പറ്റും. വർത്തമാനം പറഞ്ഞ് ഇവിടെ ഒക്കെ ചുളിയും. അതാണ് നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ടിടാനുള്ള ഡ്രസ്സ് എടുക്കാം. ഈ ഒരു പലാസോ എടുക്കാം. അപ്പോൾ നമ്മൾ പലാസോ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത് ഓക്കെ ഈ പലാസോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു പിങ്ക് ബാർബി ടോപ്പാണ് ഇടാൻ പോണത്. എൻ്റെ കയ്യിൽ കുറച്ചായിട്ട് ഇരിക്കുന്നു, പക്ഷേ ഇടാറില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത്. പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇന്നലെ അപ്പം ഞാൻ ഇപ്പോഴാണ് ഉണർന്നു കേട്ടോ. അപ്പോൾ അത് നീലു ആണോ, ആ നീലു നീലു വന്നെടുത്താണ്. ഞാൻ കുളിച്ചങ്ങോട്ട് വന്നിരിക്കുകയായിരുന്നു, മുടിയൊക്കെ ഉണങ്ങിയിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ ഒരു 3:30 സമയം. ഞാൻ കുറേ നേരമായിട്ട് കുളിച്ചിട്ട് ഞാൻ മുഖത്ത് നമ്മളെ സാധനം ഇട്ടിട്ട് എന്താ ഫേസ് പാക്ക് ഇട്ടിട്ട് എനിക്ക് ഉണങ്ങി, മൊത്തത്തിൽ ഉണങ്ങിയപ്പോൾ എനിക്ക് വർത്തമാനം പറയാനേ പറ്റിയിരുന്നില്ല. ഇവിടെ ഒക്കെ നന്നായിട്ട് വലിഞ്ഞിരുന്നു ഉണങ്ങിയിട്ട്, അപ്പോൾ എനിക്ക് വർത്തമാനം പറയാൻ പറ്റിയില്ല. ഞാൻ പോയി കുളിച്ചു. കുളിച്ചിട്ട് കുറേ നേരമായിട്ട് മുടി ഉണങ്ങി, പക്ഷെ ഇച്ചിരി കൂടെ ഒന്ന് ഉണങ്ങാണ്ട്. ഇത്ര നേരം ഞാൻ കുറച്ച് ഐപ്പാഡ് കൊണ്ട് കുറച്ച് ടി കണ്ടു, 6 മണിയൊന്നും ഇല്ലല്ലോ. ഇനി ഒരു 4:45 ആകുമ്പോൾ, അല്ല ഒരു 4:45 ആ സമയത്താകുമ്പോൾ നമ്മൾ വല്ല വീഡിയോസിന് ഇൻട്രോ എടുക്കുകയാണെങ്കിൽ അത് എടുക്കും, പിന്നെ കുറച്ച് റീൽസ് എടുക്കും, ആ ഡ്രസ്സിൽ തന്നെ റീൽസ് എടുക്കും. അപ്പോൾ ഇന്ന് ഒരു വീഡിയോയുടെ ഇൻട്രോ എടുക്കണമെന്നുണ്ട്, എടുക്കണമെന്നുണ്ടെന്നല്ല, മറ്റേ ആക്രികോളുടെ കറിയിൽ. അപ്പോൾ അതിൻ്റെ ഇൻട്രോ എനിക്ക് എടുക്കണം. അതിനുള്ള ഡ്രസ്സ് നമുക്ക് പോയി ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കിത് ഷെൽഫിലാണ് ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഏത് ഡ്രസ്സ് എടുക്കും? ഞാൻ ഇന്നലെ തന്നെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്താലോ. ഇതെടുക്കാം കേട്ടോ. ഒരു ഫുൾ കൈ ഡ്രസ്സാണ്, എനിക്ക് നല്ല ഇഷ്ടം ഡ്രസ്സ്. ഇത് ഇതുവരെ ഇട്ടിട്ടില്ല, ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ പുതിയതെന്ന് പറയാം. അപ്പോൾ ഇതെന്ന് പറയാമല്ലോ, അപ്പോൾ ഇതന്നെ. അപ്പോൾ അത് എടുക്കുക, ഒരു ഫുൾ കൈ ഡ്രസ്സാണ്. നമ്മൾ ഈ ഒരു പിങ്ക് ഡ്രസ്സായിരുന്നു ഉണ്ടാകുന്നു വിചാരിച്ചത്, അതെനിക്ക് ഭയങ്കര ലൂസായിരുന്നു. ഭയങ്കര ലൂസ് എന്നുവെച്ചാൽ ഭയങ്കര ലൂസ്, അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. ഞാൻ വേറെ ഇതേ ഒരു ഡ്രസ്സ് ഇട്ടു ഇട്ടു. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം, കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആവുന്നതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. സോ ഫ്രണ്ട്സ്, ഞാൻ മൈക്കല്ല കേട്ടോ. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ലൂസ്, ഇത് കൈൻ്റെ അവിടെയൊക്കെ നല്ല ബോറ്. അപ്പോൾ അത് രസമായില്ല. അപ്പോൾ വിചാരിച്ചാൽ വേറെ ഡ്രസ്സ് ഇടാമെന്ന്. ആ ഡ്രസ്സ് കാണിച്ചുതരാം, ഒരു ബ്ലൂ ഡ്രസ്സാണ്. ഇവിടെ ഈ ഇതൊക്കെ ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്, ഈ രണ്ട് ഡ്രസ്സും ഇങ്ങനെ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് ഇപ്പോൾ തന്നെ മടക്കി വെച്ചില്ലെങ്കിൽ ആകരുതാവും. അപ്പം ഞാൻ ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഈ ഡ്രസ്സ് ഇട്ടു. ഈ ഡ്രസ്സ് രസമുണ്ട് കേട്ടോ, മറ്റേ ബ്ലാക്ക് പോലെ അത്ര ബോറൊന്നായിട്ടില്ല, രസമുണ്ട്. ഇത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമില്ല. ഇത് ഞാൻ അതുവരെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇനി നമുക്ക് ഇതിനനുസരിച്ചുള്ള മേക്കപ്പൊക്കെ ചെയ്യാം. മേക്കപ്പ് നല്ല ജസ്റ്റ് ഇത് ചിലപ്പോൾ ഐഷാഡും, അതിന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ മുഖത്ത് ഒപ്പിച്ചിട്ട് വരാം. പിന്നെ എൻ്റെ ഇതിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ഭാഗം എന്ന് പറയുമ്പോൾ കമ്മലുകളെല്ലാം കേട്ടോ, ഇനി നല്ല ഇഷ്ടമാണ് ഞാൻ കമ്മലുകൾ കളക്ട് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ കമ്മലൊക്കെ വെച്ച ബോക്സൊക്കെ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഉള്ളിലത്തെ കമ്മൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ഒരു മിനിറ്റ്, ഓക്കെ, അപ്പം ഞാൻ വേഗം പോയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് അതിന് മുമ്പ് നമുക്ക് കമ്മൽ ചൂസ് ചെയ്യാമല്ലേ. ഓക്കെ ബൈ. അപ്പോൾ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന കമ്മലൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ. ഈ ഇടത്തായിരുന്നു സാർ. ഓക്കെ
ഞാൻ ആ കമ്മൽ ബോക്സ് ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം ആ പിന്നൊരു ഇയറിംഗ് കളക്ഷൻ വീഡിയോയിൽ കാണിക്കാം. ഇതാണ്, ഇത് മാച്ചിങ് ബ്ലൂ കമ്മൽ എന്നിട്ടാൽ നല്ല ബോറാവും, കാരണം മാച്ചിങ് മാച്ചിങ് അല്ലേ. ഓണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്, ഇത് റെയിൻബോ ബീഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പം മേക്കപ്പ് ചെയ്യുന്നില്ല കേട്ടോ, കമ്മലൊക്കെ എടുത്ത് വയ്ക്കാം. നമുക്ക് ഇനി കുറച്ച് മേക്കപ്പ് ചെയ്യാം, വലിയ പണിയൊന്നുമില്ല, ഐലൈനർ ചെയ്താം അങ്ങനത്തെ ഒക്കെ പണിയുള്ളൂ. അപ്പോൾ പോയിട്ട് ഇനി പിന്നുണ്ടല്ലോ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ, മേക്കപ്പ് എന്താണ് ഇപ്പോൾ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഉണ്ണികൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോകാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടം ചായ ഉണ്ടാക്കി കൊടുക്കുക, ടാങ്ക് ഉണ്ടാക്കി കൊടുക്കുക ഒക്കെ. അപ്പം അമ്മയോടെ ഇന്ന് ചോദിക്കാറുണ്ട്, അമ്മ വൈകുന്നേരത്തെ ചായ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കത്തോളാണ്. ആദ്യം അമ്മ സമ്മതിക്കില്ല, പിന്നെ കുറച്ച് നേരം പറഞ്ഞ് അമ്മ സമ്മതിക്കും. അപ്പോൾ ഇപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ തന്നെയാണ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചായ ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്ര നേരത്തെ തന്നെ മേക്കപ്പ് ചെയ്തിരിക്കണമെങ്കിൽ മടിയാം. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഞാൻ നേരത്തെ അതേ ഡ്രസ്സിന് ഇട്ട് വീഡിയോ എടുത്താലോ എന്നാണ്. കാരണം ഈ ഡ്രസ്സ് എനിക്കൊന്ന് മടി, നല്ല മടിയാണ് മേക്കപ്പൊക്കെ ചെയ്തിട്ട് വീഡിയോ എടുക്കാം. ചില സമയത്ത് എനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് ഇരിക്കാനായിട്ട് ഇഷ്ടമാണ്, പക്ഷെ ഇന്ന് എന്നറിയില്ല, ഒരു മടി. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് അത് തന്നെ ഇടും. എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സിൻ്റെ മതി, നല്ല ഭംഗിയിൽ കമ്മൽ എടുത്തിട്ടാൽ പോരെ, അതാണ് സിമ്പിള്. അപ്പോൾ ശരി, ഓക്കെ, ബായ്. ഞാൻ ചായ ഉണ്ടാക്കുന്നത് പറ്റുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, ബേബി ഇവിടെ നോക്ക്, ഞങ്ങളിപ്പോ വാതിലങ്ങ് തുറന്നുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ ഐലൈനർ ഒക്കെ എഴുതിട്ടോ, ചെറുതായിട്ടൊന്ന് ഐലൈനർ എഴുതി പിന്നെ ഒരു പൊട്ടും പറ്റിയിട്ടുണ്ട്. എനിക്ക് പൊട്ട് തൊടാതിരുന്ന എന്തോ ഒരുപോലെ കേട്ടോ. ഇപ്പോ ഓറിയോനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചായ ഉണ്ടാക്കാൻ പോകണ്ട, അപ്പോൾ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് സ്റ്റവ് വെച്ചിട്ട് അവർക്കുള്ള വെള്ളം ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഞാൻ സൗണ്ട് വീഡിയോ എടുത്തത്, അപ്പോൾ വെള്ളം കഴിച്ച് വെച്ചിട്ട് അപ്പം തന്നെ ഇത് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത് ഷുഗർ ഇട്ട് കൊടുക്കും, അതാകുമ്പോൾ അപ്പം തന്നെ അലിയും, അല്ലെങ്കിൽ അവസാന സമയത്ത് വരികയാണെങ്കിൽ അലിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും രണ്ട് പേരും, എന്നതേ പോലത്തെ ടേസ്റ്റാണ് അല്ലെങ്കിൽ പറയുക അവര്. അപ്പം നമുക്ക് നോക്കാം, പക്ഷെ നല്ല തിളച്ച ചൂടാണ്, നമുക്കൊന്ന് ചൂടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം. റെഡി ആണോ ടേസ്റ്റ് ചെയ്യാൻ? ഋതു റെഡിയാണോ? ഓരോ റെഡിയാണോ? ആണോ ബേബി? ആണോ? അപ്പുറയില്ല, കണ്ണീക്ക് ലൈറ്റ് അടിക്കേണ്ട, അതുകൊണ്ട് ഫ്ലാഷ്. ഇപ്പോൾ ഓക്കെ ആണോ ബേബി? അല്ലേ, എല്ലാവരും ഉണ്ട് ഇവിടെ, എല്ലാവരും ഉള്ളു. നീല് പക്ഷെ ഉറങ്ങും കേട്ടോ. അപ്പം ഇതേ നേഴ്സിൻ്റെ ചായ നമുക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ. ഋതുവിന് ഓൾറെഡി ഞാൻ ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നേഴ്സ് ചെറിയ ചൂടുണ്ട്, ഋതു കുടിക്കേ, ഋതുവിൻ്റെ എടുക്കും. ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയും? സത്യം പറയട്ടാ, സത്യം സത്യം പറയേ. അപ്പൊ ഇച്ചിരി ചായ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്, അത് ആർക്കാ വേണ്ടി ചോദിക്കാം? ആർക്കാ? ഒരു മിനിറ്റ് കുടിക്കല്ലേ, നിന്റെ നിന്റെ അത്ര കുടിച്ചിട്ടുണ്ടല്ലേ. നിന്റെയോ? ഋതു ആണ് അപ്പൊ കൂടുതൽ കുടിച്ചിട്ടുള്ളത്. ഋതു വെച്ചാലേ ഇത് കൊണ്ട ഒരു മിനിറ്റ് അവിടേക്ക് വെച്ചോ, ക്യാമറ എന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. രണ്ടുപേരും നീ തല്ലുവിടണ്ട, രണ്ടുപേർക്കും ഉണ്ട്. നീ വീഡിയോ ഓഫ് ആക്കി അവർ തല്ലുവിടും, എനിക്കറിയാം. രണ്ടുപേർക്കും ഇപ്പോൾ സെയിം ആയില്ലേ. നേഴ്സിന് ഒരു കുളിക്കാത്ത ലുക്ക് ഉണ്ട്, പക്ഷേ അവൾ കുളിച്ചു, സ്ഥലം കുളിച്ചില്ല, അത്രേ ഉള്ളൂ. അപ്പോഴത്തേ വൈകുന്നേരമൊക്കെ ആയിട്ടോ. അപ്പോൾ പാപ്പനും കുഞ്ഞുപാപ്പനും അക്ഷിപാപ്പനും കൂടെ അവിടെ ക്യാരംസ് കളിക്കുന്നുണ്ട്. അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ ജസ്റ്റ് ഒന്ന് ഉമ്മറത്ത് പോയിട്ട് എടുക്കാമായിരുന്നു. ഉദയ അച്ഛൻ വന്നു, അപ്പോൾ ഞാനത് കാണിച്ചതാണ് കേട്ടോ. ഞാൻ മുടിയൊക്കെ ഒന്ന് സൈഡിലേക്ക് ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട്, കുറേ നേരമായി. ബെയിൻസ് ഫ്രണ്ടിലേക്ക് വരും, അപ്പോൾ ഞാൻ സൈഡിലേക്ക് ആക്കിയിട്ട് വയ്ക്കും. അപ്പോൾ നല്ല രസത്തിൽ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ അലിനറൊക്കെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ റൂമിലേക്ക് വന്നല്ലോ കേട്ടോ. ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നമ്മളെ വീഡിയോയുടെ ഇൻട്രോ എടുത്തില്ല, പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. നമ്മളെ ആക്രി വാൾഡക്കറിൻ്റെ ഫൈനൽ ലുക്ക് എടുത്തില്ല, അത് കുഴപ്പമില്ല, കാരണം അത് ഞാൻ ഇപ്പോൾ വാർണിഷ് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ എൻ്റെ ഫെബിക്കോളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു, പക്ഷേ
എനിക്ക് മൂന്ന് ഫെവിക്കോൾ കിട്ടി കേട്ടോ. ഇതൊന്ന് വൈറ്റ് ഗ്ലൂ ആണ്, ബട്ട് സ്റ്റിൽ ഫെവിക്കോളായിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. പേടിച്ചാണ് കേട്ടോ. അപ്പോൾ വലുത് കിട്ടിയില്ല, ചെറുത് ഇവിടെ തൊട്ടെടുത്തു, നടക്കാൻ ഒന്നും ഇല്ല, അത്രയും എടുത്താൽ ആ പലചരക്ക് കടയിൽ നിന്ന് അവിടെ പലചരക്ക് പടിയിൽ നിന്ന് മേടിച്ചാണ്, പടയല്ല സോറി പലചരക്ക് കട. അപ്പോൾ ഇന്നിവിടെ പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ ഇതുവരെ ഇത് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ, നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ എന്താ, പിന്നെ ഓ കാലുമൊക്കെ വാർണിഷ് ഒട്ടിപ്പിടിക്കുന്നേ. ഞാൻ വാർണിഷ് ചെയ്യുമ്പോൾ ഇപ്പം എപ്പോഴും നിങ്ങൾ ഗ്ലൗസ് ഇടണം കേട്ടോ, അത് ആരും മറക്കരുത്. ഗ്ലൗസ് ഇട്ടില്ലും കൈമൊക്കെ പറ്റി പിടിച്ചിരിക്കും, ദേഷ്യം വരും, നമുക്ക് സോപ്പിട്ട് കഴിക്കാനൊന്നും പോയില്ല. അത് ചെറുതായിട്ട് പോകണമെങ്കിൽ തന്നെ ഇത്തിരി ഓയിൽ വെച്ചിട്ട് കഴുകണം, എന്നാലേ പോകുള്ളൂ. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ചെറിയ സൗണ്ടിനൊരു അതുണ്ടാവും. അപ്പോൾ ആ ചെറുതായിട്ട് കാലിൽ എങ്ങനെയോ പറ്റി പിടിച്ചിരിക്കുന്നത്, എനിക്ക് എങ്ങനെയായെന്ന് അറിയില്ല. ഞാനിപ്പോൾ വെറുതെ അയലിൻ്റെ എഴുതിയിട്ടുണ്ടായിരുന്നതാണ് ഞാൻ നേരത്തെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഉപയോഗം ഉണ്ടായില്ല. പിന്നെ പിന്നെന്താ, ആ പിന്നെ പിന്നെ എന്താ ഞാൻ പറയാൻ വന്നു കേട്ടോ, ഞാൻ ആലോചിച്ചിട്ട് പറയേ. ഓർമ്മ വന്നെന്താ സംഭവം, ഞാൻ എൻ്റെ കഴിഞ്ഞ ഈവനിങ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓറിയോ ഈവനിങ് വ്ളോഗ് വിട്ട ഓറിയോ, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഷോയിലൊക്കെ ഞാൻ നോക്കുന്നത് കാണിച്ചില്ല. അപ്പോൾ അതിൽ അത്യാവശ്യം ഐറ്റംസൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, 5-6 ഐറ്റംസ് ഇപ്പോൾ മൊത്തത്തിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഐറ്റംസൊക്കെ ഞാൻ കാണിക്കാണ്, അതിനുള്ള ഹോൾ വീഡിയോ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ മീഷോയിലത്തെ അതിൽ നമ്മൾ ചില ഐറ്റംസൊക്കെ ഷിപ്ഡ് ആയിട്ടുണ്ട്, ചിലത് ഓർഡേർഡ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഷിപ്ഡ് ആയ ഐറ്റംസ് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നതും നമ്മളെ ലോക്ക്ഡൗൺ കാരണം ഡിലേ ആയിരിക്കുവാണ്, നമ്മൾ 30 കഴിഞ്ഞിട്ടാണ് കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈം എടുക്കുമായിരിക്കും ആ ഹോൾ വീഡിയോയ്ക്ക്. അതിലത്തെ ഒരൊറ്റൊരു ഐറ്റം ലോക്ക്ഡൗൺ വരുന്നതിനേക്കാട്ട് മുമ്പ് ഒരൊറ്റൊരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് വെച്ചതെന്ന് മനസ്സിലായി. ഇപ്പോൾ എന്താ സംഭവം, ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ സാധനം എന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് സാധനം. പക്ഷെ ഞാനതിപ്പോൾ കാണിക്കില്ല, കാണിച്ചാൽ അതിൻ്റെ ഇത് പോവും. നിങ്ങൾക്ക് മിക്കവാർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ എന്തായാലും ഒരു മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണ്ട, എന്താണ് എന്തായാലും ഞാൻ എന്തായാലും ഉറപ്പായിട്ട് മീഷോ ഹോൾ ചെയ്യും. മെയിനായിട്ട് മീഷോ ഹോളും കൂടെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഐറ്റംസ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അയ്യോ അപ്പോൾ ശ്വാസപ്പെട്ടു. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല, ഞാൻ അവർക്ക് ചെസ് കളിച്ചായിരുന്നു, പിന്നെ പിന്നെ ഒന്നുമില്ല. നമുക്ക് അവിടെ പോവാം. ഓറിയോന് വർക്ക് ഏരിയയിലാക്കി എടുക്കുന്നതാണ് കേട്ടോ. അയ്യോ ലൈറ്റ് പോയല്ലേ, വർക്ക് ഏരിയയിലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതേ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട്, രാത്രി ഭക്ഷണമാണ്, ഡിന്നറാണ് എന്നുള്ള പോലെ തന്നെ അമ്മ തന്നെയാണ്ടോ വരുന്നത്. ടി വി കാണുന്നുണ്ട്, എന്തോ ഒരു സിനിമ, ഏതോ ഒരു സിനിമ കാണുന്നുണ്ട്. അത് കാണിച്ച് ചിലപ്പോൾ കോപ്പറേറ്റ് വരും കേട്ടോ, അതാണ് ഫുള്ളായിട്ട് കാണിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്താ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അമ്മയുടെ പേപ്പർ വായിക്കുന്നുണ്ട്, അമ്മ ഇപ്പോഴാണ്ടോ ഫ്രീ ആയത് പേപ്പർ വായിക്കാൻ. പിന്നെ ഇത് അച്ഛൻ ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, നിറച്ച് നീലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ 10:30 മറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള എല്ലാവർക്കും കൂടി ഓൾ ദി ലവ് കൊടുത്താലാണ് ഞങ്ങൾ ഇന്ന വീഡിയോ ചേച്ചി വീഡിയോസിലൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.